Welcome back to for PSC tutorial. Nammala prelims inde syllabus anusarichu ganithathile oru pradhana topic aanu time and distance nu parayana. Time and distance il thanne pettadana train problems. Appo nammude innatha class time and distance inde oru basic class aanu. Namukku basic aayittulla karyangal time and distance il nammala basic aayittu padikkanda nammal aranjirikkanda karyangal aanu ivide parayunnathu appo moonu terms aanu nammal aadyam thanne idile parichayapadendathu edokkeya moonu anna endokkeyana distance time and speed ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത് ഓരോ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് ടൈം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് ഇന്ന ഡിസ്റ്റൻസ് ദൂരം സമയം വേഗത അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കാണാനുള്ള ഓരോ ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ആ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു സൂത്രം ഉണ്ട് നോക്കുക നമ്മൾ ഒരു ത്രികോണം വരച്ച് ഇത് ഡിസ്റ്റൻസ് ഇത് സ്പീഡ് ഇത് ടൈം നോക്കുക ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഈ ഒരു ത്രികോണം ഈ ഒരു ചിത്രത്തിലൂടെ ഈ ഒരു ചിത്രം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഈ മൂന്ന് ഇക്വേഷൻസും നമുക്ക് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുക എന്താണ് കിലോമീറ്റർ പെർ അവർ നമുക്ക് നോക്കാം 1 km/h എന്ന് പറഞ്ഞാൽ എന്താ 1 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ എന്താണോ ഒരു വാഹനമാണോ അല്ലെങ്കിൽ ഒരാളാണോ സഞ്ചരിച്ച ദൂരമാണ് ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം 1 km ഇവിടെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറിൽ 1 km ആണ് ഇവിടെ സഞ്ചരിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ 20 km/h എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചത് എത്രയാണ് 20 km 30 km/h എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം എത്രയാണ് 30 km അപ്പോൾ 1 km/h എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് 1 km/h എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നിട്ട് എത്രയാണ് 1 km എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് 1000 m ആണ് 1 km എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് നമുക്ക് ആക്കേണ്ടത് അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് 60 × 60 അല്ലേ 60 × 60 60 × 60 സെക്കൻഡാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മാറ്റി എഴുതാമല്ലോ നമുക്ക് എന്താ എങ്ങനെ എഴുതാം 1000 / 60 എന്ന് പറഞ്ഞാൽ 3600 ഈ രണ്ടും 0 വെട്ടി 10/36 രണ്ടുകൊണ്ട് വെട്ടിയാൽ 5/36 അപ്പോൾ 1 km/h എന്ന് പറഞ്ഞാൽ എത്രയാണ് 5/18 m/s ആണ് 1 km/h എന്ന് പറഞ്ഞാൽ എത്രയാണ് 5/18 m/s ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 m/s എത്ര 1 km/h ആക്കിയിട്ടാണ് മാറ്റി എഴുതാൻ പറ്റുക 1 m/s ഈക്വൽ ടു എന്തായിരിക്കും 1 m എന്ന് പറഞ്ഞാൽ എത്ര 1 km ആയിരിക്കും 1/1000 km അല്ലേ 1 m എന്ന് പറഞ്ഞാൽ 1/1000 km / 1 s എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് 1/60 × 60 എന്ന് പറഞ്ഞാൽ 3600 മണിക്കൂർ അല്ലേ 1/3600 മണിക്കൂറാണ് 1 s എന്ന് പറയണത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാമല്ലോ 1/1000 × 1/3600 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് വരില്ലേ അപ്പോൾ എന്തായി 3600 / 1000 എന്നായല്ലോ നമുക്ക് വെട്ടി നേരത്തെ വെട്ടിയ പോലെ തന്നെ നമുക്ക് 5/18 ഇവിടെ കിട്ടിയത് ഇവിടെ എന്താണ് മുകളിൽ നമുക്ക് 18 കിട്ടും താഴെ 5 18/5 km/h അപ്പോൾ 1 m/s എന്ന് പറഞ്ഞാൽ എന്താണ് 18/5 km/h അപ്പോൾ ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ എത്തിയെന്നുള്ളത് നിങ്ങൾക്ക്
പറഞ്ഞു തന്നത്. ഇനിയും ഒരു കൺഫ്യൂഷൻ എക്സാം ഹാളിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ കിലോമീറ്ററിനേക്കാളും മീറ്റർ ചെറുതാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് മുകളിലുള്ള സംഖ്യ, സംഖ്യ നോക്കുക, 5 ആണ്. 5/18 മുകളിലുള്ള സംഖ്യ ചെറുതാണ്. അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ നമുക്കിവിടെ മുകളിലത്തെ സംഖ്യ ചെറുതുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുമ്പോൾ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലുതാണ്. അതുകൊണ്ട് തന്നെ അംശമായിട്ടുള്ള സംഖ്യ 18 വലുതായിരിക്കും വരിക. അത് ഓർത്താൽ മതി. നോക്കുക, കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. 18 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. നമുക്കറിയാമല്ലോ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക, അംശം ചെറിയ സംഖ്യ ആയിട്ടുള്ളത് ഏതാണ്, 5/18 ആണ്. അപ്പോൾ 18 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 18 ഗുണിക്കണം 5/18. 18 കിട്ടി, ബാക്കി എന്താ ഉള്ളത്, 5 മീറ്റർ പെർ സെക്കൻഡ്. 18 കിലോമീറ്റർ പെർ അവർന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 36 കിലോമീറ്റർ പെർ അവർ എന്താണ്, 36 × 5/18. 18 36 2 × 2 = 5 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. 54 കിലോമീറ്റർ പെർ അവർന്ന് പറഞ്ഞാൽ 54 × 5 18 54 3 × 5 × 3 = 15 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത നോക്കുക, 72 കിലോമീറ്റർ പെർ അവർ 72 × 5/18 72 × 4 = 4 × 5 = 20 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത നോക്കുക, 90 കിലോമീറ്റർ പെർ അവർ 90 × 5/18 18 × 5 = 5 × 5 = 25 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത നോക്കുക, 108 കിലോമീറ്റർ പെർ അവർ അതിനെങ്ങനെയാ കാണുക, 108 × 5/18 18 × 108 = 6 × 5 × 6 എന്ന് പറഞ്ഞാൽ 30 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ഇത്രയും സംഖ്യകൾ ഞാനിവിടെ തന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും എല്ലാ എക്സാമിനാണെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഖ്യകളാണിത്. 18 കിലോമീറ്റർ പെർ അവർ, 36 കിലോമീറ്റർ പെർ അവർ, 54 കിലോമീറ്റർ പെർ അവർ, 72 കിലോമീറ്റർ പെർ അവർ, 90 കിലോമീറ്റർ പെർ അവർ, 108 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ്, 18 × 5 ഗുണിതങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായി, പെട്ടെന്ന് തന്നെ 5 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ പെർ സെക്കൻഡ് പെട്ടെന്ന് തന്നെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. ഈ സംഖ്യകൾ 18 × 5 ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളായിരിക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കാം. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇത് തന്നെ പ്രതീക്ഷിച്ച് പോവരുത് കേട്ടോ. വേറെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യണം. അടുത്ത കണക്ക് നോക്കുക, ഒരു കാർ 1 മിനിറ്റിൽ 600 മീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ കാറിൻ്റെ വേഗത എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാർ സഞ്ചരിക്കുന്നത് എത്രയാണ്, 1 മിനിറ്റിൽ 600 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. നമുക്കതിൻ്റെ വേഗത എന്തിലാണ് കാണേണ്ടത്, കിലോമീറ്റർ പെർ അവറിലാണ് കാണേണ്ടത്. അപ്പോൾ 1 മിനിറ്റിൽ കാർ എത്രയാണ് സഞ്ചരിച്ചത്, 600 മീറ്റർ ആണ് കാർ സഞ്ചരിച്ചത്. മിനിറ്റിൽ നമുക്ക് മീറ്റർ തമ്മിൽ ആ ഒരു യൂണിറ്റ് ശരിയല്ലല്ലോ, നമുക്ക് ഒരു സെക്കൻഡിലാണ് എത്ര മീറ്റർ എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്, 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. 60 സെക്കൻഡിൽ 600 മീറ്റർ ആണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും, 600 / 60 എത്രയാണ് വരണേ, 10 മീറ്റർ. 1 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചിട്ടാണ്, 1 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 10 മീറ്റർ പെർ സെക്കൻഡാണ് കാറിൻ്റെ വേഗത. 10 മീറ്റർ പെർ സെക്കൻഡ്, 1 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണ് 10 മീറ്റർ, അതാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എന്തിലാണ് കാണേണ്ടത്, കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് ആൻസർ കാണേണ്ടത്. അതിനെന്ത് ചെയ്യണം, 10 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ, കിലോമീറ്ററാണ് നമുക്ക് ആക്കേണ്ടത്, വലുതാണ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അംശം എന്താണ് വലുതായിരിക്കണം, 18/5. 5 × 2 = 2 18 × 2 എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ പെർ അവർ 36 കിലോമീറ്റർ പെർ
അടുത്ത ചോദ്യം നോക്കുക. ഒരു കാർ മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറിൻ്റെ വേഗത എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ സഞ്ചരിക്കും. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം എങ്ങനെയാണ് ഒരു മണിക്കൂർ 72 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? 72 കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ് അല്ലേ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. 60 മിനിറ്റിൽ 72 കിലോമീറ്റർ അല്ലേ. 60 മിനിറ്റിൽ 72, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 മിനിറ്റിൽ 72 കിലോമീറ്റർ. അപ്പോൾ 60-ന്റെ പകുതി എത്രയാണ്? 30 മിനിറ്റിൽ 72-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ അല്ലേ. 72-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് കാണേണ്ടത് 15 മിനിറ്റിലാണ്. 30-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൽ എത്രയായിരിക്കും? 15 മിനിറ്റിൽ 36-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ. അപ്പോൾ 15 മിനിറ്റിൽ കാർ സഞ്ചരിക്കുന്ന ദൂരമാണ് 18 കിലോമീറ്റർ. നമ്മളോട് ചോദിച്ചത് എത്ര മീറ്റർ സഞ്ചരിക്കും എന്നാണ്. അപ്പോൾ 18 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 18 × 1000 18,000 മീറ്ററാണ് 15 മിനിറ്റ് കൊണ്ട് കാറ് സഞ്ചരിക്കുന്നത്. അടുത്ത നോക്കുക. ഒരു ട്രെയിൻ 2 മിനിറ്റിൽ 3 കിലോമീറ്റർ ദൂരം പോകുന്നു എങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? ഒരു ട്രെയിൻ 2 മിനിറ്റിൽ 3 കിലോമീറ്റർ ദൂരം പോകുന്നു എങ്കിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും? നമുക്ക് തന്നിട്ടുണ്ട് 2 മിനിറ്റിൽ 3 കിലോമീറ്റർ ദൂരം പോകും. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് അങ്ങനെയാണ് എത്ര മിനിറ്റാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ് എന്ത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 മിനിറ്റിനെ 60 ആക്കാൻ നമ്മൾ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2നെ 60 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 30 കൊണ്ട് ഗുണിക്കണം അല്ലേ. 2 × 30 ആണ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. 60 മിനിറ്റിൽ അപ്പോൾ അതുപോലെ തന്നെ 60 മിനിറ്റിൽ അപ്പോൾ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്ന് കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇതിനെന്ത് ചെയ്യണം? 30 കൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തത് എന്താണോ അത് തന്നെ നമ്മൾ ഇപ്പുറവും ചെയ്യണം അല്ലേ. 2നെ 30 കൊണ്ട് ഗുണിച്ചു, അതുപോലെ 3നെ 30 കൊണ്ട് ഗുണിച്ചാൽ 90 കിലോമീറ്റർ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണെങ്കിൽ 6 മണിക്കൂറിൽ എത്രയായിരിക്കും? 6 മണിക്കൂറിൽ 90 × 6 540 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. 540 കിലോമീറ്റർ ആയിരിക്കും ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം. ഇനിയിപ്പോൾ അങ്ങനെ ഗുണിക്കണതൊക്കെ ഒരു പ്രയാസമായി, ഒരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്? 2 മിനിറ്റിൽ 3 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 1 മിനിറ്റിൽ 3 കിലോമീറ്റർ ആണെങ്കിൽ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 3/2 കിലോമീറ്റർ അല്ലേ. 1 മിനിറ്റിൽ 3/2 കിലോമീറ്റർ. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാലാണ് 1 മണിക്കൂർ. 60 മിനിറ്റിൽ എത്രയായിരിക്കും? 60 മിനിറ്റിൽ 3/2 × 60 3 × 30 എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ അല്ലേ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാലാണ് 1 മണിക്കൂർ. അപ്പോൾ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 90 കിലോമീറ്റർ 6 മണിക്കൂറിൽ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറിൽ 90 × 6 540 കിലോമീറ്റർ. അപ്പോൾ 6 മണിക്കൂറിൽ 540 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്ത് മറ്റു ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുക. Thank you.